എടോ എന്തായാലും താനൊന്ന് പോകണം, ഇനി രണ്ടു മാസം കണ്ടല്ലേ വരുള്ളൂ. മാസോ മത്സരം ഇനി നേരെ ഇങ്ങോട്ടേക്ക്. ഇനി അഥവാ ജയിച്ചിട്ടൊക്കെ അവൻ വരുന്നുണ്ടെങ്കിൽ. എടോ അതാ ഞാൻ പറഞ്ഞേ, തൻ്റെ ടീം എന്തായാലും ജയിക്കും. അത് കഴിഞ്ഞ് ടീമിൻ്റെ സെലിബ്രേഷൻ, പിന്നെ പപ്പയുടെ വക വേറെ പാർട്ടി, ഇതൊക്കെ കഴിഞ്ഞ് തന്നെ നീട്ടാനാ. അതുകൊണ്ട് ഒരു ഉമ്മ പ്ലീസ്. ഈ ബസ് സ്റ്റോപ്പിൽ വെച്ചോ? ഇവിടെ വെച്ചെന്ന് ആരാ പറഞ്ഞേ? നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ഇടവഴിയിലേക്ക് പോവാം. എൻ്റെ പൊന്ന് രാഹുൽ, എനിക്ക് അവിടെ പോകുന്ന തന്നെ നെഗറ്റീവാണ്. അമ്മാതിരി ഇങ്ങോളം ആൾക്കാരും പന്നമോ? എടോ എന്താടോ, ഞാനല്ലേ തൻ്റെ കൂടെ, അവിടെ ഈ സമയത്ത് ആരും ഉണ്ടാവില്ല. പ്ലീസ് ഒരു രാഹുൽ, ഇനി നീ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവേ. എടോ നാളെ എന്തായാലും തൻ്റെ ടീം ചെയ്യും, അത് കഴിഞ്ഞ് അതിൻ്റെ ചിലവായിട്ട് എനിക്കൊരു ഉമ്മ കാണോ പ്ലീസ്. എൻ്റെ പൊന്നു രാഹുലെ, ഞാൻ നമിച്ച് ഒറ്റൊരു ഉമ്മ അതിൽ നിർത്തിക്കോണം. അത് പറയാൻ പറ്റില്ല. അല്ല ബസ്സിനെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേണ്ട ഒരു ഉമ്മയിൽ നിർത്താം പോ. എനിക്ക് അത്ര പേടിയാണ്, ഞാൻ തിരിച്ചു വന്നാലോ ബാപ്പോ. കുഴപ്പമില്ല എടോ ബി, അവിടെ വിക്കി കേടോ. ഒന്നുമില്ല. പിന്നെ എന്ത്? അല്ല അടുത്ത ദിവസം പോകണ്ടേ? പരിപാടി ഒന്നുമില്ലട്ടാ, ഞങ്ങള് ഇവിടെ ഇരിക്കാൻ വന്ന. ഇവിടെ ഇവിടെ കണ്ടില്ലായിരുന്നു എന്റെ ഇരസത്തിന്, ഞാൻ കണ്ടേറായി പോയടാ. ചേട്ടാ പ്ലീസ് ചേട്ടാ, ഞങ്ങൾ നീ പേടിക്കണ്ട പോലെ, എന്നെ ആരൊന്നും കണ്ടിട്ടില്ലല്ലോ, അതിന് മുമ്പ് അവളെ കണ്ടില്ലേ. ചേട്ടാ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, ഞങ്ങൾ പൊക്കോട്ടെ. ക്ലാസ്സാ? ഞാൻ വന്നില്ലായിരുന്നു, നിങ്ങളുടെ ക്ലാസ്സൊക്കെ വന്നിട്ട് നടന്നേനെ. ആരാടാ ക്ലാസ് എടുക്കുന്നത്? നീയ അതെവിടാ? ഇവിടെ കണ്ടിട്ടൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. ചേട്ടാ സൂക്ഷിച്ച് സംസാരിക്കണം, ഞങ്ങൾക്ക് പോകണം. ചേട്ടന്മാരെ ചേട്ടാ, ഞങ്ങൾ പോലീസിനെ വിളിക്കും, ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. പോലീസിനെ എന്നാ വിളിക്കടാ. എടാ പോലീസൊക്കെ ഇവിടെ തുടങ്ങി അത്ര നേരം മതിയുടെ എനിക്ക്. രസൈരാജനല്ലേ, അവനിവിടെ വന്നിട്ട് എന്തോ പോലത്തെ എനിക്കറിയാം. അങ്ങനൊക്കെ എനിക്ക് നാട്ടുകാരെ ശരിക്കും അറിയാത്തോണ്ട് ചേട്ടാ, ഞാൻ വേണമെങ്കിൽ ഞാൻ എന്തുവേണം ചേട്ടാ ചെയ്യും. ചേട്ടാ പ്ലീസ് ചേട്ടാ, ഞാൻ വേണമെങ്കിൽ ചേട്ടാ കാലുടിയ. അതൊന്നും വേണ്ട, പറ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും. ഈ മോളുടെ പേരെന്തോടാ? ചേട്ടാ ഞങ്ങൾ പേര് പറയടാ. അഭിരാമി. അഭിരാമി. ഈ അഭിരാമി കൊച്ചിനെ ചേട്ടാ സൂക്ഷിച്ച് സംസാരിക്കണം, ഞാൻ കെട്ടാമണ പെണ്ണാണ്. പിന്നെ
കേട്ടാ മോളെ പെണ്ണിനും കൊണ്ട് വന്നിട്ടല്ല ഇവിടെ ഒന്ന് പണി ചെയ്യാൻ മോളെ. ഞാനെന്താ പൊട്ടരാന്ന് വിചാരിച്ച. ചേട്ടാ ചേട്ടൻ്റെ മക്കളുടെ പ്രായമില്ല കേട്ടോ ഞങ്ങൾക്ക്. എനിക്കധികം പ്രായമൊന്നുമില്ലടാ. നീ പറ ഞാൻ തൊട്ടോട്ടെ. ആരും വരാൻ പോകുന്നില്ലടാ. നീ അഥവാ നീ ഒച്ച വെച്ച് ആൾക്കാരൊക്കെ വിളിച്ച് വരുത്തി കഴിഞ്ഞാല് ആവശ്യക്കാർ കൂടും. അതാകുമ്പോൾ ഞാൻ പൊട്ടയ്ക്കുള്ളൂ. പറ ഞാൻ തൊട്ടോട്ടെ. ചേട്ടൻ തൊട്ടോ. ചേട്ടനോട് തൊട്ടണ്ട. അതിപ്പോ മോനറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ അവളോടും ചോദിക്കട്ടെ. അഭി നീ ടെൻഷനൊക്കെ മാറ്റി വെച്ച് റിയാലിറ്റിയിലേക്ക് വാ. ഈ നാളെ സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോണത് ഡാൻസിനാണോ അല്ല ക്രിക്കറ്റിനാണോ? പ്രാക്ടീസൊക്കെ വേണ്ടേ?